ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് മീഡിയ വിഷൻ എന്ന മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുൻപിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. യഹൂദ രാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം രാജ്യഭരണം ആരംഭിക്കുന്നത് തൻ്റെ 25 വയസ്സിലാണ്. 29 സംവത്സരം അദ്ദേഹം രാജാവായിരുന്നു. അദ്ദേഹം രാജാവായിരിക്കുമ്പോൾ തന്നെ നല്ല പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹം ദൈവത്തിന് പ്രസാദമുള്ള ഒരു മനുഷ്യനായി ജീവിച്ച ഒരു രാജാവാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് മരിക്കത്തക്ക രോഗം പിടിപെടുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിൻ്റെ ഗൃഹകാര്യങ്ങൾ നീ ക്രമത്തിലാക്കണം, നീ മരിക്കും, നിനക്ക് സൗഖ്യമാകയില്ല എന്ന് പറഞ്ഞു. ഈ ദൂത് കേട്ട ഉടനെ ഹിസ്കിയാവ് തൻ്റെ മുഖത്തെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. ന വായിക്കുന്നത് തൻ്റെ മുഖത്തെ ചുവരോട് ചേർത്ത് ഹിസ്കിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം നന്നായിട്ട് തിരിച്ചറിഞ്ഞു, എൻ്റെ രോഗസൗഖ്യമാകത്തില്ല, ഈ രോഗം പരിഹരിക്കപ്പെടാൻ കഴിയാത്തതാണ് എന്നറിഞ്ഞിട്ടും അദ്ദേഹം ലോകത്തിലെ മനുഷ്യൻ്റെ മുൻപിൽ സഹായത്തിനോ മനുഷ്യൻ്റെ മുൻപിൽ ഒരാശ്വാസത്തിനോ അദ്ദേഹം തൻ്റെ മുഖം തിരിച്ചില്ല. ദൈവത്തിങ്കിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം തിരിച്ചു. ദാവീദ് പറയുന്നു, അവങ്കിലേക്ക് നോക്കരു പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹിസ്കിയാവിനറിയാം, ഞാൻ ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എൻ്റെ മുഖം ലജ്ജിക്കും, പക്ഷെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എൻ്റെ മുഖം ഒരു നാളും ലജ്ജിക്കത്തില്ല, എൻ്റെ മുഖം പ്രകാശമുള്ളതായിത്തീരും. അതുകൊണ്ട് ഹിസ്കിയാവ് മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടയാത്തവർ പരിഹരിക്കാൻ കഴിയാത്ത ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ മുഖം ഒരു നാളിൽ ലജ്ജിക്കത്തില്ല. അതുകൊണ്ടാണ് ഹിസ്കിയാവ് തൻ്റെ മുഖത്തെ ഒന്നാമതായി ദൈവത്തിങ്കലേക്ക് അദ്ദേഹം ഒന്ന് തിരിച്ചത്. 2, അദ്ദേഹം ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച 3 പ്രാർത്ഥന വാചകങ്ങൾ ഇതായിരുന്നു. യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുൻപിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണം. ഹിസ്കിയാവിന് പറയാൻ 3 കാര്യങ്ങളാണ് ദൈവസന്നിധി ഉണ്ടായിരുന്നത്. 1, ഞാനൊരു വിശ്വസ്തനായിരുന്നു. 2, ഏകാഗ്ര ഹൃദയത്തോടെ തിരുമുൻപാകെ ഞാൻ നടന്നു. 3, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു, ഇത് നീ ഒന്ന് ഓർക്കണം. ഇത് പറഞ്ഞ ദൈവസന്നിധിയിൽ ഹിസ്കിയാവ് കരഞ്ഞു. 5 വാക്യം 2 ഭാഗം നാം വായിക്കുന്നത്, ദൈവം ഹിസ്കിയാവിനോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം ഞാൻ കൂട്ടും. ദൈവത്തിൽ വിശ്വസ്തനായി ജീവിച്ച, ദൈവത്തിന് പ്രസാദമുള്ളവനായി ജീവിച്ച, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവം മുൻപാകെ നടന്ന്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ്. അവൻ്റെ കണ്ണുനീർ ദൈവം കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് വിശ്വസ്തൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ദൈവപ്രസാദമുള്ളവനായി ജീവിച്ചവൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഏകാഗ്രതയത്തോടെ ദൈവസന്നിധിയിൽ നടന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, അവൻ്റെ കണ്ണുനീർ ദൈവം കാണും. അവന് എന്തിനു വേണ്ടിയാണോ ദൈവസന്നിധിയിൽ കരഞ്ഞ്, എന്തിനു വേണ്ടിയാണോ ദൈവസന്നിധി അവൻ പ്രാർത്ഥിച്ചത്, അതിന് തക്ക മറുപടി ഹിസ്കിയാവിന് ദൈവം നൽകുകയാണ്. അവൻ്റെ കണ്ണുനീർ കാണുക മാത്രമല്ല, അവൻ്റെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അവൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുമെന്നും ദൈവം ഹിസ്കിയാവിന് വാക്ക് കൊടുക്കുകയാണ്. ഒരു വിശ്വസ്തന് വേണ്ടി, ദൈവത്തിന് പ്രസാദമുള്ളവൻ ഇത് ചെയ്തവന് വേണ്ടി ദൈവത്തിനത് ചെയ്യാൻ പറ്റും. ദാവീദ് പറയുന്നു 12 സങ്കീർത്തനത്തിൽ, യഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുകയാണ്. വിശ്വസ്തന്മാർ കുറഞ്ഞ കാലഘട്ടത്തിൽ, ഭക്തന്മാർ കുറഞ്ഞ കാലഘട്ടത്തിൽ ഒരു വിശ്വസ്തനായി നമുക്ക് മാറാം, ഒരു ഭക്തനായി നമുക്ക് മാറാം, ദൈവത്തിന് പ്രസാദമുള്ളവനായി
നമുക്ക് മാറാം. അങ്ങനെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ കണ്ണുനീർ കാണും, ദൈവം നമുക്ക് ചിലതിന് മറുപടി തരും. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആകാശത്തിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ 10 പടി പിന്നോക്കം ഹിസ്കിയാവിന് വേണ്ടി ദൈവം തിരിച്ചു. ലോകത്തിൽ ഒരു ശക്തികളും അറിയാതെ, ഒരു വ്യക്തികളും അറിയാതെ ഒരു ഭക്തന് വേണ്ടി, ഒരു വിശ്വസ്തന് വേണ്ടി, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തവന് വേണ്ടി ദൈവം സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴലിനെ പോലും 10 പടി പിന്നോക്കം തിരിച്ചു. ചരിത്രം പറയുകയാണ്, ഭൂമിയെ തന്നെ ലോകത്തിലെ ഒരു ശക്തികളും അറിയാതെ ഒരു വിശ്വസന് വേണ്ടി ദൈവം തിരിച്ചുവെന്നാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഒരു വിശ്വസനായി, ദൈവത്തിന് പ്രസാദമുള്ളവനായി ജീവിച്ച് നല്ലൊരു നിത്യത പ്രാപിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.